ഈ ജോക്ക് ഇടുമ്പോ കിട്ടുന്ന സുഖം സാധാ ഷെഡ് ഇടുമ്പോ കിട്ടുന്ന സുഖം എന്താണ്? അപ്പൊ എന്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഞാൻ വളരെ ഹലോ കോൺഫിഡൻസ് അല്ല, നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. കൊറേ നാളെ യൂസ് ചെയ്യാൻ പറ്റും, രണ്ടു കൊല്ലായിരുന്നു പറഞ്ഞില്ലേ, അതുപോലെ കൊറേ നാളെ യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള സമയം നോക്കാം, അത്രേ ഉള്ളൂ. ക്വാളിറ്റിയാണ് കോൺഫിഡൻസ് ഉള്ളത്. അത് എതിരിട്ടാലും നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുള്ള അല്ലാതെ ബ്രാൻഡിലൊന്നും കാര്യമൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ല, നമ്മളെങ്ങനെയാണോ അങ്ങനെ വെക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. പ്യൂമയുടെ അഡിഡാസ് ഇടുമ്പം തന്നെയാണ് നമുക്ക് ആൾക്കാർ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ജോക്കി. ഈ കാശ് കൂടുതലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ബ്രാൻഡിന്റെ കേസ് അതിന്റേതായ ക്വാളിറ്റിയും അതിന്റെ ലുക്കും കാര്യങ്ങളും വർക്കിംഗും എല്ലാം കോൺഫിഡൻസ് കൂടുതൽ കിട്ടും ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആളുകൾ. ഒരു കോൺഫിഡൻസ് എന്തായാലും തരും. മഞ്ചേരിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീറാക്ക്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ്. ഞാൻ വളരെ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആളാണ്. ബട്ട് നമ്മുടെ ക്യാമറമാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അവൻ്റെ കയ്യിലുള്ള വാച്ച് 83,000 രൂപയുടേതാണ്. എന്തിനാണ് ഇത്ര വിലയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ വില കൂടിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണോ കോൺഫിഡൻസ്? ലെറ്റ്സ് ഗോ. രണ്ട് വർഷത്തിന് മേലെ എത്ര വില ഉണ്ടാവും? 2,500 രൂപയാണ് അത് പറഞ്ഞ ഒരു ചുമ്മാ എല്ലാരും കാണുമ്പോ ഒരു രസമല്ലേ. ശരി, വേറെ എന്തൊക്കെ സാധനങ്ങൾ ബ്രാൻഡ് യൂസ് ചെയ്യാറുണ്ട്? എത്ര റേറ്റ് വരും? അങ്ങനെ കൂടുതലൊന്നുമില്ല. ഇപ്പൊ ഷർട്ട്, പാൻസ് ബ്രാൻഡ് അങ്ങനെയല്ല, ലെവിസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അലൻസോളി യൂസ് ചെയ്യാറുണ്ട്. പൊതുവേ ഇങ്ങനെ ആളുകൾ ചില ആളുകൾ പറയാറുണ്ട് ബ്രാൻഡഡ് സാധനങ്ങൾ ഇട്ടിട്ട് മറ്റൊരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ശരിക്കും അങ്ങനെയാണോ? അത് അതിനോ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ നോക്കാറില്ല. ആക്ച്വലി ചില ആളുകൾ പറയും നമ്മൾ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഏതെങ്കിലും ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നതാണോ സാറ്റിസ്ഫൈഡ് ആണോ? ശരി ശരി, വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാൻഡുകൾ? ഇപ്പൊ ബ്രാൻഡ് വരുമ്പോ എപ്പോഴും വില കൂടുതലല്ലേ, അപ്പം അതുകൂടെ അത് യൂസ് ചെയ്യുമ്പോ എന്താണ്? കാര്യമില്ല, ആവശ്യമുള്ള സമയം നോക്കാം, അത്രേ ഉള്ളൂ. ബ്രാൻഡഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ? കോൺഫിഡൻസ് ആണോ? ക്വാളിറ്റിയാണ് കോൺഫിഡൻസ് ഉള്ളത്. അത് എതിരിട്ടാലും നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുള്ള അല്ലാതെ ബ്രാൻഡിലൊന്നും കാര്യമില്ല. ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാൻഡ് ഫോളോ ചെയ്യുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏതെങ്കിലും ബ്രാൻഡ് ഫോളോ ചെയ്യുന്നുണ്ടോ? നോക്കാറില്ല. ഈ ബ്രാൻഡ് റേറ്റ് കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ടാണോ യൂസ് ചെയ്യുന്നത് ആളുകൾ? അങ്ങനൊന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ വെക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അത്രയേ ഉള്ളൂ. ഇവിടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യുന്നു? അത് അതിന്റെ ഒരു ലൈക് കംഫർട്ട് സോൺ ആയതുകൊണ്ടാണോ അതോ റേറ്റ്? അല്ല, ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിയാണ് മെയിൻ നോക്കുന്നത്. അത് ഇട്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകളുടെ മുന്നിൽ ഇത്ര റേറ്റ് ഉള്ള സാധനമാണ്? അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല ഒരിക്കലും. ഇവിടെ എങ്ങനെയാണ്? നോ ബ്രാൻഡ്സ്. ഏത് കിട്ടിയാലും ഓക്കെയാണ്. ഓക്കെയാണ്, താങ്ക് യു. എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? പ്രൊഡക്റ്റ് പ്യൂമയുടെ അഡിഡാസ് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം? നമുക്ക് ആ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു പേരിൽ. അതിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അതാണോ കോൺഫിഡൻസ് ശരിക്കും? അതന്നെ. റേറ്റ് കൂടുതലുള്ള സാധനങ്ങൾ ഇടുമ്പോഴാണോ ആളുകളുടെ മുന്നിൽ ഒരു ശ്രദ്ധ കിട്ടുക? നമുക്ക് ഇടുമ്പം തന്നെയാണ് നമുക്ക് ആൾക്കാർ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് കിട്ടണം. ഏറ്റവും കൂടുതൽ വിലയുള്ള പ്രൊഡക്റ്റ് ഏതായിരുന്നു വാങ്ങിയത്? അഡിഡാസ് ആണ് ഉപയോഗിച്ചത്. ശരി, എന്തായിരുന്നു പ്രൊഡക്റ്റ്? അഡിഡാസിന്റെ ഷൂ. ഷൂ മേടിച്ചു? ഇല്ല 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 യൂസ് ചെയ്യാറില്ല. ഇല്ല. വർക്ക് ചെയ്യാനോ പഠിക്കാനോ? വർക്ക് ചെയ്യാ. വർക്ക് ചെയ്യാനോ? ബ്രാൻഡഡ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. ജോക്കി. ശരി, യേ. എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്താണ്? എനിക്ക് ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ശരി, അതെന്താ ബ്രാൻഡഡ് യൂസ് ചെയ്യാത്തത്? റേറ്റ് കൂടുതലായതുകൊണ്ടാണോ?
അങ്ങനൊന്നുമല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള ചില ആളുകൾക്ക് ബ്രാൻഡഡ് ഇടുമ്പോ ഭയങ്കര കോൺഫിഡൻസ്, കാശ് കൂടുതലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയില്ലേ ബ്രാൻഡഡ് കേസ്. റേറ്റ് കൂടുതൽ ഇടുമ്പോ ഉള്ള സാധനങ്ങൾ ഇടുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരിക്കും? മേബി അതിനെന്താ ക്വാളിറ്റി കാണോ അതിൻ്റെ ക്വാളിറ്റി? ക്വാളിറ്റി ഇപ്പൊ 2000 രൂപയുടെ ഒരു സാധനം വാങ്ങുന്നതും 500 രൂപയുടെ 4 സാധനം വാങ്ങുന്നതും ക്വാളിറ്റി എന്ത് വ്യത്യാസമാണ്? അത് ബ്രാൻഡഡ് അല്ലേ, അതല്ലേ ആദ്യമായി ചോദിച്ചേ ബ്രാൻഡഡ് യൂസ് ചെയ്യാന്നുണ്ടോ? അങ്ങനെ ബ്രാൻഡഡ് എന്ന് വരാൻ കാരണം എന്താ? അതിന് അതുപോലെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ, അല്ലെ അതുപോലെ റേറ്റും കാര്യങ്ങളുള്ളതുകൊണ്ടല്ലേ, അല്ല ആ ലോക്കലി പരസ്യങ്ങൾ കൊടുത്താലും മേബി നല്ല ബ്രാൻഡിങ്ങിലേക്ക് കയറും. പരസ്യങ്ങൾ ഇല്ലാത്ത എത്രയോ നല്ല പ്രൊഡക്റ്റ് ബ്രാൻഡ് ആവാതിരിക്കുന്നുണ്ട്. നമ്മളാണ് വെളിയിലുള്ള ബ്രാൻഡുകൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? താല്പര്യം ഇല്ലായിട്ടാണോ അതോ പോകുന്നത്? താല്പര്യമൊന്നുമില്ല. അവിടെ ജോക്കിങ് ഈ ജോക്ക് ഇടുമ്പോ കിട്ടുന്ന സുഖം, സാധാ ഷെഡ് ഇടുമ്പോ കിട്ടുന്ന സുഖം എന്താണ്? ഇഷ്ടം ലേറ്റാണോ അതോ ബ്രാൻഡിൽ അങ്ങനെ ചില ആളുകളില്ലേ നല്ല റേറ്റ് ബ്രാൻഡ് അതൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ് അങ്ങനെയൊക്കെ ചിന്തിക്കും, എന്താണ് പറയുള്ളത് അതിനെ കുറിച്ചിട്ട്? ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ മേടിച്ചിട്ടൊന്നും. വർക്ക് ചെയ്യാണോ പഠിക്കാനോ? പഠിക്കാണ്. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല, നമുക്ക് നമ്മളത് കൊണ്ട് ജീവിക്കാൻ നല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും കണ്ടു വെച്ചിട്ട് തോന്നിയില്ല ഇത് വാങ്ങണം എനിക്ക് കാശ് കിട്ടിയിട്ട്, അങ്ങനെ എപ്പോഴെങ്കിലും നല്ല ജോലിക്ക് കിട്ടിയിട്ട്? ഷൂസ് ഏത് ബ്രാൻഡ്? നൈക്ക്. ഏതെങ്കിലും ബ്രാൻഡ് ഇങ്ങനെ പയ്യന്മാരെ കെട്ടി കാണുമ്പോ ഇതുപോലെ ഒരു വാച്ച് എനിക്ക് വാങ്ങണം, ഇതുപോലെ ഒരു ഷൂ എനിക്ക് വാങ്ങണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും തോന്നിട്ടില്ല. ആരുടെ അമ്മ അമ്മമാര് വാങ്ങിച്ചു കഴിഞ്ഞാൽ അമ്മ കൂടെ ഉള്ളില്ലയോ എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ല, സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ബ്രാൻഡ് വാച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറയുമോ? എന്തെങ്കിലും ഷൂവോ വാച്ചോ മൊബൈലോ ഷർട്ടോ ഏതെങ്കിലും? മൊബൈൽ ആണോ? മൊബൈൽ. മൊബൈൽ ഏത് ബ്രാൻഡിന്റെ? ഐഫോൺ. ഐഫോൺ മേടിക്കാം. എന്താണ് ഈ ബ്രാൻഡിങ്ങിൽ ഇത്രയും ഒരു ഹൈലൈറ്റ്സ് ഉള്ളത്? ഹൈലൈറ്റ് അതിനോടുള്ള ഒരു ഇത്, അതിനോടുള്ള ഒരു കമ്പം. എല്ലാരും കൊണ്ട് നടക്കുന്നു എനിക്കും വേണം അങ്ങനെയാണോ അതോ കോൺഫിഡൻസ് ആണോ അതോ അതിന്റെ റേറ്റ് ആളുകളുടെ ഇടയിൽ ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് അങ്ങനെയാണോ? റേറ്റ് അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ശ്രദ്ധയിൽ പിടിച്ചു പറ്റുന്നുണ്ട്. ബ്രാൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് കൂടുന്നാണോ പറയുന്നത്? ശരി, ഇവിടെ ഏതെങ്കിലും പ്രൊഡക്റ്റ്? ഐഫോൺ തന്നെ. ഐഫോൺ മാറ്റി വേറെ എന്തെങ്കിലും? വൺ പ്ലസിനോട് താല്പര്യമുണ്ട്, ആൻഡ്രോയിഡിൽ. മൊബൈലും. എന്തുകൊണ്ടാണ് അതിൽ ഇഷ്ടപ്പെടാൻ കാരണം? ഫീച്ചേഴ്സ് തന്നെ. വലിയ ഒത്തിരി ഓവർ റേറ്റ് ഇല്ല, അല്ലാതെ തന്നെ ക്യാമറ ആയാലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ്. ഇപ്പം മൊബൈൽ ഫോൺ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ അറിയാം. പക്ഷേ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും മേബി നമ്മൾ 2 വർഷം യൂസ് ചെയ്യുമ്പോഴത്തേനെ കുറച്ച് മടുപ്പ് വരുന്ന സാധനങ്ങളാണ്. അത് എന്തിനാണ് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക ആളുകൾ? ഒത്തിരി ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ലോങ് ലാസ്റ്റിങ്. അതേ റേറ്റിൽ നമുക്ക് ഒരു 10-15 എണ്ണം വേറെ വാങ്ങിക്കൂടെ? വാങ്ങിക്കാം, പക്ഷെ അത് അത്ര നാൾ നിൽക്കത്തില്ല. നിൽക്കത്തില്ല. ശരി, ഇവിടെ എന്താ പറയാനുള്ളത്? അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെ ലുക്കും കാര്യങ്ങളും വർക്കിംഗും എല്ലാം. പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ടെങ്കിൽ, വാച്ച് ഉണ്ടെങ്കിൽ, ഡ്രസ്സ് ഉണ്ടെങ്കിൽ വേറെ ഗേൾസ് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കും, അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ ചെറുപ്പക്കാരുടെ ഇടയിൽ? ഉണ്ട്. ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഗേൾസിന് അല്ലെങ്കിൽ ബോയ്സിന്? ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കും, നമ്മളെല്ലാവരും എടുത്ത് നോക്കുമല്ലോ. ആണ്. ലെവൈസ് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്? ഓരോരുത്തർക്ക് ഓരോ പോലെയാണ്, ലൈക്ക് ഡിഫറെൻ്റ് ആണ്. ചിലവർ ആ ബ്രാൻഡോട് അട്രാക്റ്റ് ആവുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നു, ചിലവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ബ്രാൻഡ് അങ്ങനെ നിൽക്കുന്നത്. ഞാനതൊരു തെറ്റായ ധാരണയാന്ന് പറഞ്ഞാലോ? അതാ പറഞ്ഞത്, അത് ഇപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. ശരി, ഇപ്പൊ നമ്മൾക്ക് ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ മേബി പണ്ട് അത് നല്ല പ്രൊഡക്റ്റ് അവര്
ചെയ്തു, എല്ലാവരുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിച്ചു, നല്ല പരസ്യങ്ങൾ വരുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ ഓൾറെഡി ശ്രദ്ധ പിടിച്ചു. പക്ഷെ ഇന്ത്യൻ കേരളത്തിൽ പല രീതിയിലുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് യൂത്ത് ചൂസ് ചെയ്യാത്തത്? അത്രയും ലൈക്ക് പോപ്പുലർ ആയതുകൊണ്ടായിരിക്കും, മറ്റേ ആഡ്സിന്റെ സ്വാധീനം ഉണ്ടാവും. ഒരു കോൺഫിഡൻസ് എന്തായാലും തരും. ബ്രാൻഡഡ് ആവണമെന്നില്ല, ഡ്രസ്സിംഗ് നല്ലോണം, നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ാണ് ഓരോ ആളുകളുടെയും ഡിഫറെന്റ് ആണ് ആ കോസ്റ്റ്ലി. നമുക്കിപ്പോ അങ്ങനെ വലിയ ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രാൻഡഡ് ആയിട്ട് എടുത്ത് ഒരു കോൺഫിഡൻസ് തന്നെയാണ് ലൈക്ക് അവിടെയുള്ള ആൾക്കാരായിട്ട് ചെയ്യാനും ലൈക്ക് അവനവന് ഫിറ്റ് ആവണം, പിന്നെ ആ ഒരു കംഫർട്ടബിലിറ്റി തോന്നണം. അങ്ങനെയാണ് ഞാനൊക്കെ ചിലപ്പോ ഏറ്റവും കംഫർട്ടായ ഷർട്ട് ഉപേക്ഷിക്കുകയില്ല, പഴയതായാലും ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു ലൈക്ക് അതാ ആ ഒരു സംഭവം. അതിപ്പോൾ ബ്രാൻഡ് അല്ലെങ്കിലും ബ്രാൻഡാണെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ കംഫർട്ടബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്, താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ. ഓക്കെ, അപ്പം പലർക്കും പല ഒപ്പീനിയൻസാണ്. ചില ആളുകൾക്ക് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ചില ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല, എന്തിട്ടാലും ഓക്കെയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റാക്ക്. ബൈ ബൈ.